മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമായേക്കാം, പക്ഷേ അതിൻ്റെ സൈഡിൽ വെച്ചിരുന്ന ടച്ചിങ്സ് നമുക്ക് ഹാനികരമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു ഷാപ്പിലെ ഭക്ഷണത്തെക്കുറിച്ചാണ് പറയാൻ പോണത്. കിളിക്കൂട് പോലെ കൂടാരം കെട്ടിയിട്ടുള്ള ഈ കടയാണ് കിളിക്കൂട് ഷാപ്പ്. കുമരകത്താണ് സംഭവം സ്ഥലം. ഇതൊരു ഫാമിലി റെസ്റ്റോറൻ്റ് കൂടിയാണ്. നമ്മളിപ്പോൾ അവിടെയുള്ളത് ഇത്തിരി എരിവും വീര്യമൊക്കെ കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റിയായ ഭക്ഷണങ്ങളാണ് പൊതുവെ ഷാപ്പുകളിൽ വിളമ്പാറുള്ളത്. എന്നാൽ ഇത്തരം ഭക്ഷണങ്ങൾ ആസ്വദിക്കാൻ മലബാറുകാരനായി എനിക്ക് പൊതുവെ ആലപ്പുഴ കുമരകം ഭാഗത്തേക്ക് പോകേണ്ടി വരും. അവിടെ ഒരുപാട് ഷാപ്പുകളുണ്ടാവും. എന്നാൽ മലബാർ ഏരിയയിൽ ഇത്ര ഒരു കൾച്ചർ ശരിക്കും ഇല്ല, അല്ലെങ്കിൽ ഫാമിലിക്ക് കയറാൻ പറ്റിയ ഷാപ്പ് തന്നെ ഉണ്ടോ എന്ന് എനിക്ക് അറിയുക പോലും ഇല്ല. ഇതിനു മുന്നേ മുല്ലപ്പന്തലിൽ പോയിട്ടുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ ഷാപ്പ് വിസിറ്റാണ്. അപ്പോൾ നമ്മൾ കിളിക്കൂടിലെത്തിയതിനു ശേഷം നമുക്ക് അവിടെ ഫേവറേറ്റ് അല്ലെങ്കിൽ ഇവിടെ ഫേമസ് ആണെന്ന് പറഞ്ഞു കേട്ട ചില ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യാൻ വിചാരിച്ചു. ഫസ്റ്റ് ഐറ്റം കപ്പ മീൻകറിയാണ്. നമുക്ക് നല്ല കനമുള്ള ഒരു മീനിൻ്റെ കഷ്ണമൊക്കെ ഇട്ടിട്ടുള്ള ഒരു മീൻകറിയാണ് നമുക്ക് തന്നത്. കണ്ടാൽ തന്നെ അറിയാം നല്ല എരിവുണ്ട് മീൻകറിക്ക്, കുടമ്പുളിയൊക്കെ കാണാൻ പറ്റും. കൂടെ തന്നിട്ടുള്ള കപ്പയ്ക്ക് പോലും ഉണ്ട് ചെറുതായിട്ട് മസാല, അതായത് അതിൽ കുറച്ച് മഞ്ഞളും കറിവേപ്പിലും കടുകും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും കപ്പ മീൻകറി കോമ്പിനേഷൻ അടിപൊളിയാണ്. മീനിൻ്റെ ഫ്രഷ്നെസ് എടുത്ത് പറയണമെങ്കിൽ പോലും എനിക്കിതിൻ്റെ ഗ്രേവിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കുറച്ച് എരിവ് അധികം ഉണ്ടെങ്കിൽ പോലും നല്ല കോമ്പിനേഷനാണ് ശരിക്കും പറഞ്ഞത് കപ്പൻ്റെ കൂടെ. അതുപോലെ രണ്ടാമത് ഓർഡർ ചെയ്തത് ഇവിടുത്തെ താറാവാണ്. കുരുമുളകൊക്കെ ഇട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള ഒരു താറാവിൻ്റെ കറി. ഇത് സ്പെഷ്യൽ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല, എങ്കിലും അത് അപ്പത്തിൻ്റെ കൂടെയാണ് ഞാൻ കഴിച്ചു നോക്കിയത്. അപ്പം അത് നല്ലൊരു കോമ്പിനേഷനാണ്. താറാവ് നമുക്കറിയാമല്ലോ നമ്മുടെ നോർമൽ ചിക്കനെ പോലെയല്ല, വെന്ത് കിട്ടാൻ ടൈം എടുക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഇറച്ചി അത്ര സോഫ്റ്റൊന്നും അല്ലായിരിക്കും. ഈ താറാവ് ഈ കിളിക്കൂടിലെ ഒരു സ്പെഷ്യൽ ഫുഡാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇതുപോലെ ഫേമസ് ആയ പല ഷാപ്പുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവും. ആ ഷാപ്പുകളിലൊക്കെ ഫേമസ് ആയ കറികൾ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണം. എന്തായാലും നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഓർഡർ ചെയ്ത സംഭവത്തിലുള്ളത് ഈ പ്രോൺസാണ്. അപ്പോൾ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പ്രോൺസാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് എവിടെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും രുചി, പക്ഷേ ഇത് വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ടേസ്റ്റ് ആയിരുന്നു. കാരണം കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച് സെമി ഗ്രേവിയിൽ കുക്ക് ചെയ്തിട്ടുള്ള പ്രോൺസ്, ക്വാണ്ടിറ്റി വളരെ കുറച്ചുള്ളെങ്കിൽ പോലും വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഇതായിരുന്നു. ഇപ്പം ആലപ്പുഴ കുമരകം അല്ലെങ്കിൽ അങ്ങനത്തെ ഭാഗത്ത് എവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു സാധനം സ്ഥിരം കൾപ്പിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഓർഡർ ചെയ്യാൻ പോണത്, നമ്മുടെ കരിമീൻ പൊള്ളിച്ചത്. കരിമീൻ പൊള്ളിച്ച നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോൾ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ആവോലിയോ അതുപോലത്തെ മറ്റ് മീനുകളൊക്കെ പൊള്ളിച്ച് കിട്ടാറുണ്ട്. പക്ഷേ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് വാങ്ങിയിട്ടില്ലെങ്കിൽ എന്തോ അതൊരു ഫുൾ ആയില്ല നമുക്ക് തോന്നും. ആവശ്യത്തിന് വലിപ്പമുള്ള കരിമീനാണ്. ഫ്രൈ ചെയ്തതിന് ശേഷം എന്തൊക്കെ മസാല കൂട്ടി തേച്ച് വീണ്ടും പൊതിഞ്ഞ് കല്ലിൽ പൊള്ളിച്ചെടുത്താണ് സംഭവം. എന്തായാലും മീനിൻ്റെ ഫ്ലഷും അതുപോലെ അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ പൊറോട്ടയൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. മീൻ ഓക്കെ, ടേസ്റ്റ് ഉണ്ട്. മീനിൻ്റെ മേത്ത് തേച്ച മസാലയും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കെന്തോന്നറിയില്ല, മീനിൻ്റെ ഫ്രഷ്നെസ്സിനെക്കാളും മീനിൻ്റെ ഫ്ലഷിനെക്കാളിലൊക്കെ ഇഷ്ടം ഇവിടെയും അതിൻ്റെ മസാല തന്നെയാണ്. ഈ മസാലയും നമുക്ക് മുന്തിരിയൊക്കെ കിട്ടിയെന്ന് കേട്ടോ, മുന്തിരിയൊക്കെ കിട്ടിലൊരു മസാലയെന്ന് സംഭവത്ത്. കിളിക്കൂടിൽ പോയവരുണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാനിവിടെ പോയപ്പോൾ എനിക്ക് മോശമില്ലാത്തൊരു അഭിപ്രായമാണുള്ളത്. ഇതിലും നല്ല ഷാപ്പുകളുണ്ടോ കുമരകം ഭാഗത്ത് അല്ലെങ്കിൽ ആലപ്പുഴ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.